എല്ലാവർക്കും ട്രൂ ലൈഫ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ നമ്മുടെ കേരള സർക്കാരിന് ഒരു കൈയടി കൊടുത്തേക്കാം. എന്തിനാണെന്നല്ലേ, നമ്മുടെ നാട്ടിലെ ലൈംഗിക തൊഴിലാളികൾക്ക് മുൻഗണനാ റേഷൻ കാർഡ് നൽകാൻ നമ്മുടെ കേരളം തീരുമാനിച്ചു. അക്കാര്യം സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തു. സംസ്ഥാനത്തെ ഏത് ന്യായവില ഷോപ്പിൽ നിന്നും ലൈംഗിക തൊഴിലാളികൾക്ക് റേഷൻ വസ്തുക്കൾ വാങ്ങാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് സർക്കാർ പറയുന്നു. കോവിഡ് എന്ന മഹാമാരിയിൽ ദുരിതമനുഭവിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് ലൈംഗിക തൊഴിലാളികളും. സംസ്ഥാനത്തെ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കണക്ക് പ്രകാരം 18,000 തൊഴിലാളികളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഭൂരിഭാഗം പേരും വിവാഹിതരും കുട്ടികളുമുള്ളവരാണ്. എന്നാൽ നിലവിൽ പലരും വിവാഹബന്ധം ഉപേക്ഷിച്ച് ആരുടെയും സഹായമില്ലാതെ ജീവിക്കുന്നവരാണെന്ന് സർക്കാർ കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. കുടുംബങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർക്ക് തങ്ങളുടെ തൊഴിൽ എന്താണെന്ന് വെളിപ്പെടുത്താതെ തന്നെ റേഷൻ കാർഡ് ലഭിക്കുന്നതിനുള്ള സൗകര്യമാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് നിലവിൽ 228 ലൈംഗിക തൊഴിലാളികൾക്ക് റേഷൻ കാർഡ് ഇല്ല. ഇതിനായി സിവിൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ധൈര്യമായി ആധാർ കാർഡ് ഉപയോഗിച്ച് റേഷൻ കാർഡിന് അപേക്ഷിക്കാവുന്നതാണ്. വോട്ടർ തിരിച്ചറിയൽ കാർഡ്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, ഇത് മൂന്നും ഏതൊരാളുടെയും മൗലിക അവകാശമാണ്. അതുകൊണ്ട് തന്നെ ലൈംഗിക തൊഴിലാളി എന്ന് പറഞ്ഞ് അതിൽ നിന്ന് അവരെ ഒഴിവാക്കേണ്ട യാതൊരു കാര്യവുമില്ല. ലൈംഗിക തൊഴിലാളികൾക്കും ഇത് മൗലിക അവകാശം കൂടിയാണെന്ന് സുപ്രീം കോടതി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. നമ്മുടെ നാട്ടിൽ ലൈംഗിക തൊഴിൽ പണ്ട് മുതലേ നിലനിന്ന് വരുന്നതാണ്. പച്ചമലയാളത്തിൽ ഇതിനെ വേശ്യാവൃത്തി എന്ന് പറയും. ഭരണഘടനയുടെ നിലവിലെ നിയമം അനുസരിച്ച് ഈ തൊഴിൽ കുറ്റകരമേ അല്ല. എന്നിരുന്നാലും നമ്മുടെ സമൂഹത്തിൽ ഇത്തരക്കാരെ കാണുമ്പോൾ ചിലർക്ക് കുറച്ച് ചൊറിച്ചിലും പുച്ഛവും കൂടുതലാണ്. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, പല സദാചാര പകൽ മാന്യന്മാരും ഇരുട്ടിന്റെ മറവിൽ ഇവരെ തേടി പോകാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നിയേക്കാം, ലൈംഗിക തൊഴിൽ കുറ്റകരമല്ല എങ്കിൽ ലോഡ്ജുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും ഇമ്മോറൽ ട്രാഫിക്കിന്റെ പേരിൽ എന്തിനാണ് പലരെയും അറസ്റ്റ് ചെയ്യുന്നത് എന്ന്. ലൈംഗിക തൊഴിലല്ലെങ്കിൽ വേശ്യാവൃത്തി നിയമവിരുദ്ധമല്ല, പക്ഷേ ട്രാഫിക്കിംഗ് നിയമവിരുദ്ധമാണ്. അതായത് വേശ്യാവൃത്തിക്കായി സ്ത്രീകളെയും പെൺകുട്ടികളെയും കടത്തിക്കൊണ്ടു പോകുന്ന ഏർപ്പാട്. പക്ഷേ ട്രാഫിക്കിനെയും ലൈംഗിക തൊഴിലെയും കൂട്ടിക്കലർത്തിയാണ് നമ്മുടെ സമൂഹവും അധികാരികളും കാണുന്നത്. കേട്ടിട്ടില്ലേ ഇമ്മോറൽ ട്രാഫിക്കിംഗ്? അങ്ങനെ ഒരു പ്രിവെൻഷൻ ആക്ട് തന്നെ നമ്മുടെ ഭരണഘടനയിലുണ്ട്. സ്ത്രീകളെയും പെൺകുട്ടികളെയും ഉപയോഗിച്ച് പണമുണ്ടാക്കുന്നത് കുറ്റകരമാണ്. അത് മനുഷ്യാവകാശ ലംഘനം കൂടിയാണ്. ഇത്തരക്കാർ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് പെൺകുട്ടികളെയും സ്ത്രീകളെയും വലയിലാക്കാൻ കാത്തിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളും സമൂഹ മാധ്യമങ്ങളിൽ തന്നെ നമ്മൾ കാണുന്നുമുണ്ട്, കേൾക്കുന്നുമുണ്ട്. പക്ഷേ ലൈംഗിക തൊഴിലാളികൾ അവരിൽ നിന്നും വ്യത്യസ്തരാണ്. സ്വതന്ത്രമായി സെക്സ് വർക്ക് ചെയ്യുന്നവരാണ് അവർ. ഒരു സ്വയം തൊഴിൽ എന്ന നിലയിൽ അതിനെ രണ്ടിനെയും നാം കൂട്ടിക്കുഴച്ചാണ് പറയാറ്. അന്താരാഷ്ട്ര ലേബർ ഓർഗനൈസേഷൻ ഇതിനെ തൊഴിലായി കാണുന്നുണ്ട്. അത്തരത്തിൽ ലൈംഗിക തൊഴിലാളികൾ അന്തസ്സുള്ളവരാണെന്നും അവർക്ക് അവർ അർഹിക്കുന്ന ഭരണഘടന അവകാശങ്ങൾ ഉണ്ടെന്നും അവർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ആരും കുറ്റവാളിയായി ജനിക്കുന്നില്ല, സാഹചര്യമാണ് ഒരാളെ കുറ്റവാളിയാക്കുന്നത് എന്ന് ക്രിമിനോളജി തിയറിയിൽ പറയുന്നത് പോലെ, ഒരു സ്ത്രീയും ജനിക്കുന്നത് സെക്സ് വർക്ക് ചെയ്യാനല്ല, സാഹചര്യവും സമൂഹവുമാണ് അവരെ അങ്ങനെ ഒരു തൊഴിൽ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. എല്ലാ മേഖലയിലെയും തൊഴിലാളികൾക്ക് കോവിഡ് കാലത്ത് പലതരത്തിലുള്ള കിറ്റ് കിട്ടിയപ്പോൾ ലൈംഗിക തൊഴിൽ മേഖലയിലുള്ള പലർക്കും കിറ്റ് നിഷേധിക്കപ്പെട്ടു. പലർക്കും കുട്ടികളുള്ളതിനാൽ തന്നെ പരസ്യമായി ആവശ്യമുന്നയിച്ച് മുന്നിൽ വരാൻ കഴിഞ്ഞില്ല. സമൂഹം അവഗണിക്കുന്നവർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ തീർത്തും അഭിനന്ദാർഹമാണ്. മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും അവഗണിക്കപ്പെടുന്നവർ, ട്രാൻസ്ജെൻഡേഴ്സ്, ലൈംഗിക തൊഴിലാളികൾ എന്നിവർക്കെല്ലാം നമ്മുടെ സമൂഹത്തിലെ മറ്റുള്ളവരെ പോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ വേശ്യാവൃത്തി ചെയ്യുന്നവരെ ദേവദാസികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അന്ന് അവർക്ക് നമ്മുടെ സമൂഹത്തിലൊക്കെ ഒരു സ്ഥാനമുണ്ടായിരുന്നു. വാസവദത്തയുടെ കഥയൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. പക്ഷേ ഇന്നത്തെ നമ്മുടെ സമൂഹം ലൈംഗിക തൊഴിലാളികളെ പരസ്യമായി പുച്ഛിക്കുകയും അവരെ മാനം കെട്ടവളായി ചിത്രീകരിക്കുകയും ചെയ്തിട്ട് രഹസ്യമായി അവരുടെ ചൂട് തേടി പോകുന്നവരാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പലരും. ഏതൊരു മഹാമാരിയിലും അവർക്കും ജീവിക്കണം. സർക്കാർ അവർക്ക് വേണ്ടത് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ സമൂഹവും അവരെ അതിന് അനുവദിക്കണം.
അവർക്കും തുല്യ അവകാശമാണുള്ളത്. അവരും ജീവിക്കട്ടെ. ന്യൂസ് ഡെസ്ക്, ട്രൂ ലൈഫ് ന്യൂസ്. കൂടുതൽ വാർത്തകളും ഒരുപാട് വിശേഷങ്ങളും അറിയാൻ മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.